നമസ്കാരം. മെഡിസിൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സിജിൻ. ഇന്നത്തെ എപ്പിസോഡിൽ കിഡ്നി സ്റ്റോണും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽഷ്യത്തിൻ്റെ അളവും തമ്മിലുള്ള ആ ഒരു റിലേഷനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. പണ്ടുകാലത്ത് കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ കാൽഷ്യമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ പാൽ കുടിക്കില്ല, മുട്ട കഴിക്കില്ല, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ കാൽഷ്യമുള്ള സാധനങ്ങൾ കണ്ടാൽ പേടിയാണ് പിന്നെ, പ്രത്യേകിച്ചും സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കിഡ്നി സ്റ്റോൺ വന്ന ആളുകളിൽ. പക്ഷേ പുതിയ പഠനങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ വളരെ രസകരമായിട്ടുള്ള വിവരങ്ങളാണ്. ഉദാഹരണമായിട്ട് നമ്മൾ കിഡ്നി സ്റ്റോണുള്ള ഒരാൾ, പ്രത്യേകിച്ചും കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോണുള്ള ഒരാൾ, കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോണാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോണുള്ള ഒരാൾ കാൽഷ്യം കുറവ് കഴിച്ചാൽ അയാളിൽ സ്റ്റോണിൻ്റെ അളവ് കൂടുമെന്നാണ് പുതിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെ സ്റ്റോൺ വന്നതിന് ശേഷം പാലും മുട്ടയും വെജിറ്റബിളിലുള്ള കാൽഷ്യവും ഇതെല്ലാം കുറവ് ഉപയോഗിക്കുന്ന ആളുകളിൽ സ്റ്റോണിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ നോക്കിയപ്പോൾ, നമ്മുടെ ഭക്ഷണത്തിൽ ഓക്സലേറ്റ് ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓക്സലേറ്റിൻ്റെ പ്രൊഡക്ഷനുണ്ട്. ഈ ഓക്സലേറ്റ് ഇൻഡസ്ട്രിയിൽ കൂടെ പോകുമ്പോൾ ഇൻഡസ്ട്രിയിൽ ആ ഭക്ഷണത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇൻഡസ്ട്രിയിലെ മ്യൂക്കോസ ഓക്സലേറ്റിന് കൂടുതലായിട്ട് വലിച്ചെടുക്കും. കാൽഷ്യം ഉണ്ടെങ്കിൽ നേരെ മറിച്ച് കാൽഷ്യത്തിനാണ് വലിച്ചെടുക്കുക, ഓക്സലേറ്റിന് അത്ര ശ്രദ്ധിക്കില്ല. അപ്പോൾ കാൽഷ്യമാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആവശ്യമുള്ളത്. കാൽഷ്യം നമ്മുടെ എല്ലിൻ്റെ പല്ലിൻ്റെ ഇതിനൊക്കെ ആവശ്യമാണ്. അപ്പോൾ കാൽഷ്യത്തിന് കൂടുതലായിട്ട് വലിച്ചെടുക്കും, ഓക്സലേറ്റിനെ മലത്തിക്കൂടെ പുറന്തള്ളും. അപ്പോൾ ഓക്സലേറ്റിൻ്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് കഴിക്കുന്ന കാൽഷ്യം ഒരു നല്ലപോലെ ഉണ്ടെങ്കിൽ ഓക്സലേറ്റ് വലിച്ചെടുക്കുന്നത് കുറവായിരിക്കും. തൽമൂലം യൂറിൻ ഓക്സലേറ്റ് അളവ് കുറവായിരിക്കും. യൂറിനിൽ കാൽഷ്യം ഉണ്ടാവും, പക്ഷേ ഓക്സലേറ്റിൻ്റെ അളവ് കുറവായിരിക്കും. തന്മൂലം യൂറിനിൽ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യില്ല. ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്താലാണ് അതിൽ സ്റ്റോൺ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സംഭവം മൂലം നമ്മൾ ഭക്ഷണത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറച്ചാൽ ഓക്സലേറ്റ് കൂടുതലായിട്ട് വലിച്ചെടുത്ത് സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാക്കും. നേരെ മറിച്ച് നമ്മൾ ഭക്ഷണത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടിയാൽ, അല്ലെങ്കിൽ കാൽഷ്യം നോർമൽ ലെവലിൽ കഴിച്ചുകൊണ്ടിരുന്നാൽ, ഓക്സലേറ്റ് വലിച്ചെടുക്കുന്നത് കുറഞ്ഞ് ഓക്സലേറ്റ് സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കുറയുമെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞ ഒരു പഠനമാണ്. കാരണം നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മെഡിസിനെ പലപ്പോഴും കാര്യങ്ങൾ നേരെ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മെഡിസിനിൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുക. 1+1 എന്ന് പറയുമ്പോൾ 2 എന്നാണ് നമുക്കെപ്പോഴും ഉത്തരം വരുന്നത്. പക്ഷേ മെഡിസിനിൽ ചിലപ്പോൾ 1+1 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 100 ആകാം. എങ്കിലും അത് റെയറായിരിക്കും. അപ്പോൾ ഒരു ഇന്ന ഒരു സിംപ്റ്റം ഇന്ന ഇതിന് മാത്രമാണ് എന്ന് നമുക്ക് മെഡിസിൻ ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ പണ്ട് വിചാരിച്ച പോലെ കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ വന്നതിൽ കാൽഷ്യത്തിൻ്റെ ഭക്ഷണത്തിൽ അളവ് കുറച്ചാൽ സ്റ്റോൺ കുറയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നാണ് പുതിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാൽസ്യം ഓക്സലേറ്റുള്ള ആളുകൾ കൂടുതലായിട്ട് കാൽഷ്യം കഴിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇതിന്നും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ വെജിറ്റബിൾ സോഴ്സ് കാൽഷ്യത്തിൽ നിന്ന് കാൽഷ്യത്തിൻ്റെ നല്ല ക്വാളിറ്റി കാൽഷ്യം കിട്ടുന്ന വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കണം എന്നാണ് ഈ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായതുള്ളത്. പാലിലും കുഴപ്പമില്ല, പാലിലെ പാട മാറ്റിയിട്ടുള്ള പാൽ ഉപയോഗിച്ചാലും നമുക്ക് നമ്മുടെ ആ കാൽഷ്യത്തിൻ്റെ അളവ് നമുക്ക് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാൽഷ്യം നമ്മൾ റെഗുലറായിട്ട് കുറേ പണ്ട് കാലത്ത് നമ്മൾ സ്റ്റോൺ വന്നതിന് ശേഷം കാൽഷ്യത്തിൻ്റെ അളവ് ഭക്ഷണത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് പലരിലും അത് ഓസ്റ്റിയോപോറോസിസ് എല്ലിൻ്റെ ബലക്ഷയത്തിലോട്ട് നീങ്ങുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ ഡയറ്റിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽഷ്യം പ്രോപ്പറായിട്ടുള്ള അളവിലുണ്ടായിരിക്കണം, എന്നാലാണ് നമുക്ക് കിഡ്നി സ്റ്റോൺ കുറയുകയുള്ളൂ എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പിന്നെ കിഡ്നി സ്റ്റോൺ കുറയ്ക്കാനുള്ള വേറെ കുറേ ഡയറ്ററി ഇൻ്റർവെൻഷൻസ് ഉണ്ട്. ഭക്ഷണത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് ഞാൻ മുന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാൽഷ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭക്ഷണത്തിൽ കാൽഷ്യം വേണ്ട അളവിൽ ഉണ്ടായിരിക്കണം. ഓവറാകാനും പാടില്ല, കുറയാനും പാടില്ല. കൃത്യമായ അളവിൽ, അതായത് നമ്മൾ ഡെയിലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു അളവിൽ, സാധാരണ നമുക്ക് വേണ്ട അളവിൽ തന്നെ കാൽഷ്യം ഉണ്ടായിരിക്കണം. അതൊരിക്കലും ഒഴിവാക്കാനായിട്ട് പാടില്ല. കാൽസ്യം, പ്രത്യേകിച്ചും കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോണിൽ എന്നാണ് പുതിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ കിഡ്നിയിലുള്ള യൂറിനിലെ ചില പദാർത്ഥങ്ങൾ, എല്ലാവരിലും കിഡ്നി സ്റ്റോൺ ഉണ്ടാകാറില്ല. ചില ആളുകൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാതിരിക്കാൻ അവരുടെ യൂറിനിലെ തന്നെ ചില പ്രത്യേക ഘടകങ്ങൾ അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ്.
അങ്ങനെയുള്ള ആളുകളിൽ യൂറിനിൽ സിട്രേറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. യൂറിനിലെ സിട്രേറ്റ് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഫോം ചെയ്യുന്നതിനെ തടയുന്നുണ്ട്. അപ്പോൾ സിട്രേറ്റുള്ള സാധനങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഫോം ചെയ്യുന്നത് തടയാൻ പറ്റുമെന്നാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ചില ആളുകളിൽ സിട്രേറ്റ് എൻഡോജിനസ്ലി തന്നെ കൂടുതലായിട്ട് ഉണ്ടായി യൂറിനിലെ സിട്രേറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ സ്റ്റോൺ ഉണ്ടാവില്ല. അവർക്ക് ആ ജനിതകമായിട്ടുള്ള യൂറിൻ സിട്രേറ്റ് കൂടാൻ കണ്ടൻറ്റ് കൂടാനുള്ള ചില പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ഭൂമി തന്നെ തരുന്ന, അതായത് പ്രകൃതി തന്നെ തരുന്ന പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഫാക്ടേഴ്സാണ്. എന്നാൽ ചിലരിൽ അതിൻ്റെ ഒരു അളവ് കുറവാകുകയും ബാക്കിയുള്ള ഫാക്ടേഴ്സൊക്കെ ഫേവറബിൾ ആവുകയും ചെയ്യുമ്പോൾ അവരിൽ സ്റ്റോൺ ഉണ്ടാകുന്നു. യൂറിനിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവ് സ്റ്റോൺ കുറയ്ക്കാനായിട്ട് സഹായിക്കും. യൂറിനിലും പൊട്ടാസ്യം കൂടുതലുണ്ടാകുമ്പോൾ യൂറിൻ ആൽക്കലൈൻ ആകും. ആൽക്കലൈൻ യൂറിനിൽ സ്റ്റോൺ കുറവാണ്. അസിഡിക് യൂറിനിലാണ് സ്റ്റോൺ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ യൂറിനിലുള്ള മെഗ്നീഷ്യം സ്റ്റോൺ കുറയ്ക്കാനായിട്ട് സഹായിക്കും. യൂറിനിലുള്ള ഫൈറ്റേറ്റ് സ്റ്റോൺ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ചില നമ്മുടെ യൂറിനിലെ ചില മൈന്യൂട്ടായിട്ടുള്ള സംഗതികൾ കൂടി കിഡ്നി സ്റ്റോണിൽ ഫോർമേഷനിൽ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ചെറിയ ബാലൻസ് ചെയ്ത് ഡയറ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ട്, പ്രത്യേകിച്ചും കിഡ്നി സ്റ്റോൺ അങ്ങനെയുള്ള സ്റ്റോൺ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ എക്സ്പെർട്ടായിട്ടുള്ള ഒരു ഡയറ്റീഷ്യനെ കണ്ട് നമുക്കനുയോജ്യമായിട്ടുള്ളൊരു ഭക്ഷണ രീതികൾ അതുമായി പാലിച്ച് മുന്നോട്ട് പോകുന്നതാണ് കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.